ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37:23. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവാവിൻ്റെ ഗമനം സ്ഥിരമാക്കും. അതിൻ്റെ പൂർവ്വ പരിഭാഷയിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ദ ലോർഡ് ഡയറക്ട്സ് ദ സ്റ്റെപ്സ് ഓഫ് ദ ഗോൾഡി, ഹി ഡിലൈറ്റ്സ് ഇൻ എവരി ഡീറ്റെയിൽ ഓഫ് ദെയർ ലൈഫ്. ഒരു മനുഷ്യനിൽ ദൈവം പ്രസാദിച്ചാൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ദൈവ ഭയത്തിൽ, ദൈവ പ്രസാദത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ A to Z കാര്യങ്ങൾ ദൈവം ലീഡ് ചെയ്യും, ദൈവം നയിക്കും, ദൈവം സാധിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ആ മനുഷ്യൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ചെയ്യുന്ന സകല കാര്യത്തിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ്, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലരെയും പ്രസാദിപ്പിച്ച് ജീവിക്കാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയായിരിക്കണം. ഞാൻ ഈ പ്രവൃത്തി ചെയ്തതുകൊണ്ട് ദൈവം പ്രസാദിക്കുമോ, ദൈവത്തിന് അതിൽ സന്തോഷം ഉണ്ടാകുമോ എന്ന് നാം നോക്കണം. ഒരുപക്ഷെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി, മനുഷ്യരുടെ പ്രസാദത്തിന് വേണ്ടി, മനുഷ്യരുടെ മുഖം നോക്കിക്കൊണ്ട്, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, നമ്മളോട് അവർക്ക് പ്രസാദമുണ്ടാകുവാൻ വേണ്ടി നാം അവരെ പ്രസാദിപ്പിച്ചാൽ താൽക്കാലികമായി ഒരുപക്ഷെ എന്തെങ്കിലും നേട്ടമുണ്ടായിരിക്കും. പക്ഷേ അതിനുശേഷം നിലനിൽക്കുന്ന ഒരു സന്തോഷം അതിനകത്തുണ്ടാകുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തെ പ്രസാദിപ്പിച്ച് മനുഷ്യരുടെ പ്രസാദം നോക്കാതെ ജീവിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. മനുഷ്യരെ എല്ലാവരെയും വെറുപ്പിച്ച് ജീവിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയായിരിക്കണമെന്ന് നാം മനസ്സിലാക്കണം. കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നാം ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ മനുഷ്യർ നമ്മളോട് എതിർത്തേക്കാം, മനുഷ്യർ നമ്മളോട് പിണങ്ങിയേക്കാം. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ നാം ദൈവത്തെ പ്രസാദിപ്പിച്ചു പോയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ കർത്താവിൻ്റെ ഒരു കൈ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നാം മറന്നുപോകരുത്. ഗലാത്യലേഖനം 1:10 ഇങ്ങനെയാണ് പറയുന്നത്: ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു. ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കത്തില്ല. ഇന്നും നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് പകരം മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ, ശ്രമിക്കുന്നതെങ്കിൽ, നാം ഒരിക്കലും ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കത്തില്ല, ദൈവത്തിൻ്റെ കൂടെ ഉള്ളവരായിരിക്കത്തില്ല, ക്രിസ്തുവിൻ്റെ ദാസൻ ആയിരിക്കുകയില്ല അങ്ങനെയുള്ളവരെന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം, ദൈവത്തിൻ്റെ മുഖം നമുക്ക് നോക്കാം. നാം ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ദൈവം സന്തോഷിക്കുന്നുണ്ടോ? മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ദൈവം പ്രസാദിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സ്വയം പരിശോധന ചെയ്യാം. നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന, നാം ചെയ്യുന്ന സകല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കുമെന്ന് പ്രോമിസ് തന്ന് ദൈവം പറയുന്നു, ഒരുവൻ്റെ വഴിയിൽ എനിക്ക് പ്രസാദം തോന്നിയാൽ ഞാൻ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും. നമുക്ക് ദൈവപ്രസാദത്തിന് വേണ്ടി ജീവിക്കാം, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കാം. ക്രിസ്തുവിൻ്റെ ദാസീദാസന്മാരായി ഇന്ന് ജീവിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.